നിലവിലെ റെക്കോർഡ് മറികടക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. പ്രസ്തുത ചടങ്ങിൽ കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ ആർ രാമചന്ദ്രൻ, കാപെക്സ് ചെയർമാൻ. ആലപ്പാടിന്റെ മൗനപുത്രൻ ഡോൾഫിൻ രജേഷ്. രജേഷ് ആലപ്പാടിന്റെ മൗനപുത്രൻ രജേഷ്. ആൽപോ ഇറോ 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 ആൽപോ ഇറോ ഇറോ സാഹസിക നീന്തൽ നാളം ഡോൾഫിൻ ജതീഷ്. നമ്മൾ ഈ പ്രകടനം മെയിൻ ആയിട്ട് നടത്തിയത് ഗിന്നസ് ബുക്കിന്റെ അനുമതിയോടുകൂടിയാണ്. നമുക്ക് ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം ഇനി കൊടുക്കണം. അതെല്ലാം ക്ലിയർ ആയതിനു ശേഷമേ നമുക്ക് കോവിഡിന്റെ പ്രശ്നം ആയതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് വരാനും അതേപോലെ തന്നെ നമുക്ക് ഈ കാഴ്ച കൊടുക്കുന്നതിന് പ്രശ്നമുണ്ട്. അപ്പം കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ഒരു പേപ്പർ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായി. കഴിഞ്ഞ 15 വർഷക്കാലമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി പ്രകടനങ്ങളിലൂടെ നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിലേക്കുള്ള പ്രോഗ്രാം ശരിക്കും ഒരു വലിയ ജനപിന്തുണ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേഡിയോയും സ്നേഹസേനയും ചേർന്നാണ്. അത് നമുക്ക് അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാൽ പറ്റില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 36 ദിവസമായി ഇതിൻ്റെ പുറയിൽ രാവും പകലും ഇല്ലാതെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് തന്നെ തിരിച്ചൊരു സാഹചര്യം ഉണ്ട്. മഴ ആ മഴയത്ത് നിന്ന് നമ്മളോടൊപ്പം അവർ 2 മണിവരെ നമ്മളോട് സഹായിച്ചിട്ടാണ്. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദിയും കടപ്പോടും ഞാൻ എന്നും കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രകടനത്തിന് വേണ്ടിയിട്ട് വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി കടപ്പാട് പറയുക. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കൈകാലുകൾ വൃദ്ധിച്ച് നീന്തുക എന്നതാണ്. അപ്പം ഈ വരുന്ന മാർച്ചിൽ ട്രെയിനിങ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും കൂടെ കൈകോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ മാർച്ചിൽ പോകാൻ സാധിക്കും എന്നാണ് ഞാൻ എൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു മതക്കൂട്ടാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. Thank you.